നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മുടെ കരങ്ങൾ ശക്തവുമാണ്. മനുഷ്യകരങ്ങൾക്ക് പൂർത്തീകരിക്കാവുന്ന ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ട്. കൈകൾ കൊണ്ട് ചെയ്തു തീർക്കാവുന്ന, കൈകൾ കൊണ്ട് പൂർത്തിയാക്കാവുന്ന, കൈകൾ കൊണ്ട് നിർവഹിക്കാവുന്ന വലിയ കാര്യങ്ങളോർത്ത് നമ്മളൊക്കെ അത്ഭുതപ്പെടാറുണ്ട്, അഭിമാനിക്കാറുമുണ്ട്. എന്നാൽ കൈകൊണ്ട് എഴുതാൻ കഴിയാത്ത, കൈകൊണ്ട് വരച്ച് തീർക്കാൻ കഴിയാത്ത, കൈകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാത്ത കമനീയമായ സ്വർഗീയ സ്നേഹം കരളിലേക്ക് ഒഴുകി വരുന്ന അനുഭവമാണ് പരിശുദ്ധ കന്യകാ മറിയം. കൈകൊണ്ടെഴുതാത്ത കമനീയ ചിത്രമായി കന്യാമേരി എന്നുള്ളിൽ, കൈകൊണ്ടെഴുതാത്ത കമനീയ ചിത്രമായി കന്യാമേരി എന്നുള്ളിൽ, കാണാമറയത്തെ സ്വർഗീയ ചാരുതെ കഴിയുമോ നിന്നെ വർണ്ണിക്കാൻ, കഴിയുമോ നിന്നെ വർണ്ണിക്കാൻ. കൈകൊണ്ടെഴുതാത്ത കമനീയ ചിത്രമായി കന്യാമേരി എന്നുള്ളിൽ. ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ നാമങ്ങളിലൊന്ന് അമ്മയാണ്. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ, അപ്പൻ്റെ സമർപ്പണത്തിന് പകരം വയ്ക്കാൻ പൊതുവെ നാം ഒന്നും കാണാറില്ല. എന്നാൽ ഭൂമിയിലെ ഈ പരമസ്നേഹത്തിന് മാതൃകയാണ് പരമപരിശുദ്ധയായ അമ്മ. ഭൂമിയിലെ സ്ത്രീകൾക്കെല്ലാം മാതൃകയാണവൾ. അവളോടൊപ്പം നിന്നാൽ, അവളെ ആത്മാവിൽ പകർത്താൻ ശ്രമിച്ചാൽ അതുല്യമായ ഒരു സമാധാനം കിട്ടും. ആരും കൂടെ ഇല്ലാത്തപ്പോഴും അമ്മ കൂടെയുള്ളപ്പോൾ ആനന്ദം കിട്ടും. പാരിലെ സ്ത്രീകളിൽ എല്ലാം മിന്നുന്ന നന്മ തൻ ഭാവം നീയല്ലോ മരിയേ, പാരിലെ സ്ത്രീകളിൽ എല്ലാം മിന്നുന്ന നന്മ തൻ ഭാവം നീയല്ലോ മരിയേ, സുഹൃതങ്ങളേതും പൂക്കുന്ന പുത്തൻ ഏതേൻ തോട്ടവും നീയല്ലയോ, സുഹൃതങ്ങളേതും പൂക്കുന്ന പുത്തൻ ഏതേൻ തോട്ടവും നീയല്ലയോ. പരിശുദ്ധാമ്മേ, ദൈവപിതാവിൻ്റെ മടിത്തട്ടിൽ ഇരുന്ന് അവിടുത്തെ മുഖം നോക്കി ആരാധിക്കുന്നവളെ, അമ്മയോടും സകലവിശുദ്ധരോടും ഒപ്പം ചേരുവാനുള്ള മോഹവും ആഗ്രഹവും എനിക്കും എല്ലാവർക്കും നൽകണമേ. ഭൂമിയിൽ പ്രതീക്ഷ മങ്ങുമ്പോഴും പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തപ്പോഴും അമ്മേ, അമ്മയോടൊപ്പം ആരാധിക്കുവാനും ആത്മാഭിഷേകം നേടുവാനും ഞങ്ങൾക്കിടയാകണമേ. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന അങ്ങയുടെ ഏകജാതനോട് ചേർന്ന് ഇന്ന് ഞാൻ എൻ്റെ കണ്ണുനീരിൻ്റെ ഒരറ്റവും വേദനയുടെ ഒരു അംശവും തന്ന് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേൻ. മരിയേ, കൃപയുടെ നിറവേ മാനവ വഴിയേ.